കൂട്ടുകാരൻ അപ്പൂന്റെ വീട്. അപ്പോൾ അപ്പൂന്റെ പെറ്റായ ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട ഫ്രാങ്കോ എന്ന നായയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അപ്പൂന്റെ കൂടെ തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് നമുക്ക് ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട ഒരു നായയെ വളർത്താൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അപ്പൂന്റെ വീട്ടിലേക്ക് പോകാം. ഇതാണ് അപ്പു. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് എന്റെ കൂട്ടുകാരൻ അപ്പു. ഇതാണ് അപ്പുവിന്റെ നായയായ ഫ്രാങ്കോ. അപ്പു, ഈ നായയെ പറ്റി ഒന്ന് വിശദീകരിച്ചു തരാമോ? നല്ല ഇതിന്റെ ബ്രീഡ് ലാബ്രഡോറാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാണ്. പ്ലേയിങ്ങും നല്ലതായിട്ടുണ്ട്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാണ്. പിന്നെ ഇവരുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ എന്താണ്? മൂന്ന് നേരവും ഇപ്പം കൊടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ എന്താ ഉണ്ടാക്കുന്നോ അത് കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരവും അവന് വേണ്ടിയിട്ട് തന്നെ മഞ്ഞപ്പൊടി ഇട്ട ചോറും അവന്റെ ഗ്രേവിയും ഉണ്ട്. ഡോഗ്സിന്റെ ഗ്രേവിയും ഇട്ട് കൊടുക്കും. ഇവന് എന്നും ചിക്കൻ വേണമെന്ന് നിർബന്ധമാണോ? അതെ, ചിക്കൻ ഇല്ലെങ്കിൽ മീൻ രണ്ടും നിർബന്ധമാണ്. അപ്പോ ഇവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണോ? അതെ, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ് ബ്രീഡാണ്. നമ്മൾ ഇപ്പൊ ബോളി വന്ന് കളിക്കും, അല്ലെങ്കിൽ ഓടി വന്ന് കളിക്കും. നല്ലതാണ്. അവൻ ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവും. അപ്പോ അഗ്രസീവ് ആകുമ്പോൾ കളിച്ചിട്ടൊക്കെ ഉണ്ടോ? അതെ, രണ്ടു മൂന്ന് വട്ടം കടിച്ചിട്ടുണ്ട്. ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. അപ്പോൾ ഇവരാണെങ്കിൽ ദേഷ്യം വരുമ്പോൾ യജമാനാണെന്നൊന്നും നോക്കാതെ കടിക്കുമോ? അതോ അവര് കൊറേ മാറി നിക്കുമോ? അല്ല, എല്ലാം ആരാണെന്നും നോക്കത്തില്ല. യജമാനാണെങ്കിലും വന്ന് കടിക്കും. പിന്നെ ഇവർക്ക് ഗ്രൂമിങ് ഇമ്പോർട്ടന്റ് ആണോ? അത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രൂമിങ് ചെയ്തില്ല, ഒരു ദിവസം പോലും ഗ്രൂമിങ് ചെയ്തില്ലെങ്കിൽ അവരുടെ രോമം കൊഴിയുന്നത് നല്ലതുപോലെ നമുക്ക് കാണാൻ പറ്റില്ലേ? അത് കഴിഞ്ഞ് ഇവർ നമ്മൾ എന്താ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഇവർക്ക് കൊടുത്തോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മസാല ഉപ്പൊക്കെ ഉപ്പ് പഞ്ചസാരയൊക്കെ കൊടുക്കുമ്പോഴും ആണെങ്കിൽ രോമങ്ങൾ പൊഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം വളരെ കുറച്ചാണ് ഇപ്പൊ ഉപ്പും പഞ്ചസാരയൊക്കെ കൊടുക്കുന്നത്. പക്ഷേ മസാലകളാണ് കൂടുതൽ. അപ്പോ അന്നേരം ഈ ഫ്രാങ്കോയെ എത്ര ദിവസത്തിലാണ് ഇവിടെ കൊണ്ടുവന്നത്? 28 ദിവസമായപ്പോഴാണ് ഫ്രാങ്കോയെ ഇവിടെ കൊണ്ടുവന്നത്. അന്ന് രാത്രിയിൽ ഭയങ്കര ഉറങ്ങുന്നൊന്നുമില്ലായിരുന്നു, ഭയങ്കര കടിച്ചിലൊക്കെ ആയിരുന്നു. ഞങ്ങളും ഒന്നും ഉറങ്ങിയില്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ദിവസം ബാക്കി ദിവസം അവൻ തന്നെ ഉറങ്ങി. അപ്പൊ ആ പ്രശ്നം എത്ര ദിവസത്തേക്ക് ഉണ്ടായിരുന്നു? ആ ഇവന് ഉറങ്ങാറൊക്കെ കിടന്ന ആ പ്രശ്നം അതേ ഒരു രണ്ടു മൂന്ന് ദിവസവും ഇല്ലെങ്കിൽ ഒരു ഒരാഴ്ചയെ കാണും. ബാക്കി എല്ലാ ദിവസവും നല്ല ഇതായിട്ട് ഉറങ്ങും. അപ്പൊ ഇവൻ എത്ര വയസ്സായി? ഇപ്പോൾ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ ഇവരാണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവരെങ്ങനെയൊക്കെയാണ് നമ്മുടെ കൂടെ കളിക്കുന്നത്? കളിക്കുന്നത് ഇപ്പൊ നമ്മൾ ബോളിട്ട് കളിക്കുവാണെങ്കിൽ നമ്മുടെ കൂടെ വന്ന് ബോളുമായിട്ട് കളിക്കും. ഇപ്പം അവരാണെങ്കിൽ ബോളില് നമ്മളിപ്പം കളിക്കുവാണെങ്കിൽ അവർ ഓടി വന്ന് നമ്മുടെ കാല് കടിച്ചിട്ട് അവർ ആ ബോളും എടുത്തോണ്ട് ഓടും. നമ്മൾ പിടിക്കാൻ വരുവാണെങ്കിൽ അവര് ഓടും, ചുറ്റും ഓടും. കുറെ കഴിയുമ്പോ പിന്നെ നമ്മളാരും ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ടുപോയി ഇട്ടിട്ട് വന്ന് കിടന്നോളും. ഓ, അപ്പോഴാണെങ്കിൽ ഈ തൊടല് ഇവരുടെ കയത്തിലിട്ടേക്കുന്നോണ്ട് വേറെ പട്ടികളൊക്കെ വരുമ്പോൾ ഇവര് കൊരക്കയോ അല്ലെങ്കിൽ തൊടൽ എപ്പോഴെങ്കിലും പൊട്ടിച്ചിട്ട് ഓടിയിട്ടുണ്ടോ? തൊടല് പൊട്ടിച്ച് ഓടിയിട്ടുണ്ടോ? അതെ, രണ്ടു മൂന്ന് വട്ടം ഓടിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ പോയി പിടിച്ച് എങ്ങനെയെങ്കിലൊക്കെ ആയിരുന്നു കെട്ടിയത്. ഭയങ്കര പൊട്ടിച്ച് ഓടും. അയ്യത്ത് വഴി അങ്ങ് താഴെ വരെ പോവും, അയ്യത്തെല്ലാം ഓടും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം തൊടലൊന്നും പൊട്ടിക്കുന്നില്ല. അപ്പോൾ ഇവൻ ഇവിടെ വേറെ ഏതെങ്കിലും നായകൾ കയറിയാൽ ഭയങ്കരമായിട്ട് അവരെയൊക്കെ കടിക്കാൻ പോകുന്നു? അതെ, പട്ടി, പൂച്ച, കാക്ക വന്നാൽ പോലും ഭയങ്കര കടിക്കാനേ എല്ലാത്തിനും പോവും.
നമ്മളെ നമ്മുടെ കൈ കടിച്ചോണ്ട് അവർ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും കാണിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാലും വീണ്ടും കുരയ്ക്കും, പോയി പോയി എന്ന് പറഞ്ഞ് അല്ലേ അവരും കൊടുക്കും. ഓ, അപ്പോ ഇവരാണെങ്കിൽ നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡ് ആണോ? അതെ, അവർക്കൊരു ബോണുണ്ട് എല്ല്, അത് അവർക്ക് പ്രോട്ടീൻ ഒക്കെ ഉള്ളതാണ്, അത് അവർക്ക് കഴിക്കാനും പറ്റുന്നതാണ്. അത് അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിരിക്കും, അഗ്രസീവ് ആവും, നമ്മളെ കടിക്കും ചെയ്യും. അപ്പോൾ ഇതാണ് ആ പ്രോട്ടീൻ അല്ലേ? അതെ. അപ്പോൾ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് മേടിക്കാൻ കിട്ടും? നമുക്ക് പല സൈസുണ്ട്, പല സൈസിനും പല വിലയാണ്. ഓഹോ, വലുത് മേടിക്കുന്നതാണ് ഈ ലാബിനൊക്കെ നല്ലത്. ചെറുത് മേടിക്കുവാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ കടിച്ചു തീർക്കും. അപ്പോൾ നമ്മുടെ ഈ ലാബിനാണെങ്കിൽ നിങ്ങൾ വീട്ടിലൊക്കെ കയറ്റി കിടക്കുമോ? അതെ, വന്നപ്പോഴും കയറ്റും, വല്ലപ്പോ പുറത്ത് നിൽക്കും. അപ്പോൾ ഇവന്റെ കൂടെ ഒക്കെ വീട്ടിൽ കൊഴിഞ്ഞു വീഴുമോ? അത് ഭയങ്കരമായിട്ട് കൊല്ലിയും ചില ഫെബ്രുവറികളിൽ കുഴപ്പമില്ല, കൂടെ പൊഴിയത്തിന് ചില നല്ലതുപോലെ കൂടെ പൊഴി. ഓഹോ, അപ്പോഴാണെങ്കിൽ ഇവരാണെങ്കിൽ നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണോ? അതെ, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളതും സ്നേഹമുള്ളതുമാണ്. ആരെയും നമ്മൾ പൂച്ചയും പട്ടിയും അല്ലാതെ മൃഗങ്ങളെ മാത്രമേ അവർ കടിക്കൂ, അല്ലാതെ വേറൊരു മനുഷ്യൻ വന്നാൽ അവരെ സ്നേഹിക്കാനേ പോകും, ഒരിക്കലും കടിക്കാൻ ചെല്ലത്തില്ല. അപ്പോൾ അപ്പുവിന്റെ ഇത്രയും അറിവുകൾ ഞങ്ങൾക്ക് തന്നതിന് വളരെ നന്ദി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതുപോലെ ലാബ്രഡോറിന്റെ എല്ലാ പ്രത്യേകതകളും അതിനെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നും എല്ലാം മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോയിൽ കാണാം. ബൈ.